അപ്പോൾ ഏതെങ്കിലും ഒരു കളറുള്ള പേപ്പർ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് വെച്ച് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു വട്ടം വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റൗണ്ടാകെ ഇതിന്ന് വെട്ടി വെക്കാം. നമുക്ക് കുറച്ചധികം പൂ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പേപ്പർ ഇതുപോലത്തെ രണ്ട് പേപ്പർ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാം. രണ്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഈ പൂവിൻ്റെ ഒരറ്റത്തുനിന്ന് നമ്മൾ ഇങ്ങനെ കണ്ടു റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യൽ എളുപ്പമല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് വെട്ടാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തെറ്റാതെ വെട്ടാൻ പറ്റും. കൈകൊണ്ടിങ്ങനെ ഇത് കുറച്ച് ചെരിഞ്ഞു വളഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. സത്യത്തിൽ ആ ചെരിഞ്ഞു വളഞ്ഞ് പോണതാണ് ആ പൂവിൻ്റെ ഭംഗി. കാണാം, ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റ ഇതുപോലെ ചുരുട്ടി 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 കൊണ്ടുവരാം. ചുറ്റി 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 കൊണ്ടുവന്ന് ഈ അവസാനം എത്തുമ്പം ഒരു പോഷട്ടി കൊടുത്ത് ഈ അവസാനത്തിലെ ഇതിൽ കുറച്ച് പശ വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ പൂവ് പോലെ ആയത് ഇതുമ്പോൾ പൊട്ടിച്ച് കൊടുത്ത അതവിടെ സ്റ്റിക്കായിട്ടിരിക്കും, വിട്ടു പോവില്ല. പിന്നെ ധൈര്യമായിട്ടിരിക്കുക, ഇത് വിട്ടു പോവില്ല. കണ്ടോ, ഓക്കെ, നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ എടുത്ത് ഇതിൻ്റെ അറ്റ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ് നമ്മൾ. കണ്ടോ, എന്നിട്ട് ഇത് അറ്റത്ത് കുറച്ച് പശ വെച്ച് അതുമക്കി ഒടിച്ചു കൊടുക്കുക. കണ്ടോ, നേരത്തെ പൂവ് അത് കറക്റ്റായിട്ട് ഓടി ഇരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈസി അല്ലേ ചെയ്യാൻ? ഇതിനി